ഹായ് നമസ്കാരം. ഇന്ന് പാവയ്ക്ക കൊണ്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പാവയ്ക്ക പറിക്കാൻ പോവുകയാണ്. നേരത്തെ ഞാനൊരു പാവയ്ക്കയുടെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. പക്ഷെ ഇപ്പം മഴയായപ്പം എല്ലാം പോയി. എന്നാലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഇതാ ഇവിടെ ഒരെണ്ണം നിപ്പുണ്ട്. ഈ ചെടിയുടെ മൂട് അങ്ങ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പാവയ്ക്ക കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിങ്കറിയാണ്. അതിനായിട്ട് പാവയ്ക്ക കഴുകി കുരുവൊക്കെ കളഞ്ഞ് ദാ ഇതുപോലെ കട്ട് ചെയ്തു. തേങ്ങ അരിഞ്ഞതും എടുത്തു. തേങ്ങ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് കീറിയത്. ഇനി ഒരു 10-15 ചെറിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞത്. പിന്നെ വേണ്ടത് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് പിഴിഞ്ഞ വെള്ളം. ഇനി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് പാത്രം ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കറിവേപ്പിലയും തേങ്ങയും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഒരു 2-3 മിനിറ്റോളം ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴേക്കും ദാ ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. എണ്ണ ചൂടായതിന് ശേഷം മുളക് ഇട്ട് കൊടുക്കുന്നു. ഒപ്പം തന്നെ കടുകും ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പിലയും ഇട്ടു. കടുവൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുത്തു. കൂടെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റണം. ജസ്റ്റ് ഒന്ന് വഴണ്ടു കഴിഞ്ഞതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി, 1 spoon മല്ലിപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon കായപ്പൊടി എന്നിവ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1 spoon, 1-2 spoon ശർക്കര പൊടി ചേർക്കുക. അപ്പോൾ പാവയ്ക്കയുടെ കയ്പ്പും ഈ മധുരവും കൂടെ ആകുമ്പോൾ നല്ല രസമായിരിക്കും. ഇനി ഇത് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. അതിനുശേഷം നമ്മുടെ പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇത് കുറേ നേരം ഇതിനകത്ത് കിടക്കണം. അപ്പോൾ ഈ പുളിയൊക്കെ പാവയ്ക്കയിൽ കുറച്ച് നേരം കിടക്കുമ്പോൾ പിടിച്ച് കിട്ടും. പിന്നെ നമ്മുടെ ഈ കറിയൊക്കെ ഒന്ന് കുറുകി വരികയും ചെയ്യും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുളിങ്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ബൈ.